നമസ്കാരം, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കമനീയ രൂപമീഡിതം ശതരവി ഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപ മൂലരചിത നിലയനം സുരസഞ്ജയ സേവ്യം പ്രണതോസ്മ്യഹം രാമം. ഇന്ന് രാമായണ മാസം 19-ാം ദിനം. രാമായണ വായനയിൽ പോലും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 10 സർഗങ്ങൾ വായിക്കുന്നത് ഉത്തമമായും 5 സർഗങ്ങൾ മധ്യമമായും 3 സർഗങ്ങൾ അധമമായും കൽപ്പിച്ചു കാണുന്നു. സന്ധ്യാദീപത്തിൽ ആദ്യമായി കീർത്തനം. ജ്ഞാനിയോ കടുത്ത ഭക്തനോ ആരായാലും ജന്മാന്തര പ്രാരാബ്ധങ്ങൾ അനുഭവിച്ചു തന്നെ തീർക്കണം. ദശരഥൻ ചെയ്ത സത്യം പാലിക്കപ്പെടണം. ആ സത്യം തന്നെയാണ് ജന്മാന്തര പ്രാരാബ്ധങ്ങളായി രാമലക്ഷ്മണന്മാർ വനവാസത്തിലൂടെ അനുഭവിക്കുന്നത്. വനവാസ തത്വവും അതുതന്നെയാണ്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വര ജയ നമഃ. 845-ാമത്തെ നാമം ശാസ്ത്രസാര എന്നുള്ളതാണ്. ഛന്ദസ്സാര, ശാസ്ത്രസാര, മന്ത്രസാര, തലോദരി എന്നുള്ളത് ലളിതാ സഹസ്രനാമത്തിൻ്റെ സ്തോത്രഭാഗം. ശാസ്ത്രത്തിൻ്റെ സാരമായിട്ട് വിളങ്ങുന്നവൾ എന്നതിൻ്റെ അർത്ഥം. നേരത്തെ നാമത്തിൽ ഛന്ദസ്സാര എന്ന് പറഞ്ഞു. ഇത് അതിൻ്റെ തുടർച്ചയാണ്. ശാസ്ത്രത്തിൻ്റെ സാര
നേരത്തെ ഛന്ദസ്സിൻ്റെ സാര എന്ന് പറഞ്ഞു. ഇതും ഏകദേശം അതേ അർത്ഥമാണ് ധ്വനിക്കുന്നത്. തായുമാനവർ സ്വാമി എന്നൊരു ഒരു സിദ്ധപുരുഷൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പൂ പറിക്കാൻ പോയി. അരളിപ്പൂക്കളാണ് പറിക്കുന്നത്, വെളുത്ത പുഷ്പങ്ങൾ. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് സാക്ഷാത് പരമേശ്വര സ്വരൂപമായിട്ട് തോന്നി. അങ്ങനെ അത് നുള്ളിപ്പെറുക്കാൻ നുള്ളിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നിർത്തി. അതിനെ എവിടെയെങ്കിലും സമർപ്പിക്കണമെന്ന് വിചാരിച്ച് അതിനെ നമസ്കരിക്കണമെന്ന് കുനിച്ചപ്പോൾ മുമ്പിൽ മാത്രമല്ല പരമേശ്വരൻ കാണുന്നു, കാണപ്പെടുന്നത് പുറകിലുണ്ട്. അപ്പോൾ മുമ്പിലും കുനിയാൻ വയ്യ, പുറകോട്ടും പോകാൻ വയ്യ. അപ്പോൾ നമസ്കരിക്കാനും വയ്യ. ഒരു പകുതി നമ്മൾ എങ്ങനെ നമസ്കരിച്ചാലും അതൊരു പകുതി നമസ്കാരം ആവുകയുള്ളൂ. മുമ്പോട്ട് നമസ്കരിച്ചാൽ പുറകോട്ടുള്ള ആളെ നമസ്കരിക്കുന്നില്ല, ഇടത്തോട്ട് നമസ്കരിച്ചാൽ വലത്തോട്ടുള്ള ആളെ നമ്മൾ നമസ്കരിക്കുന്നില്ല. അങ്ങനെ അപൂർണമായ നമസ്കാരം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരുന്നു. ഇങ്ങനെ നമസ്കരിക്കാനോ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ അത് പൂർണ്ണമാവുന്നില്ല. അത് പൂർണ്ണമായ ഒരു വർണ്ണനയല്ല ഭഗവാനെ പറ്റിയിട്ടുള്ള, അതിലും അസംതൃപ്തിയാണ്. അങ്ങനെ മനസ്സ് നിശ്ചലമായി, വാക്കുകളും നിശ്ചലമായി, പ്രവൃത്തിയും നിശ്ചലമായി. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും അദ്ദേഹത്തെ തൊഴാൻ പറ്റുന്നില്ല. എങ്ങും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമസ്കാരവും പൂർണ്ണമല്ല, സ്തോത്രവും പൂർണ്ണമല്ല, മൗനം മാത്രമാണ് അവിടെ അനുഷ്ഠിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മൗനിയായിട്ട് നിന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ചില അവസ്ഥാവിശേഷങ്ങൾ പ്രൗഢാന്തം സമയാചാര എന്ന് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു. തരുണം, യൗവനം ഇതിനൊക്കെ കഴിഞ്ഞ് പ്രൗഢം എന്നുള്ള അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്രിയകളൊക്കെ നിഷ്ഫലമാണ്, അതിന് വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് അതേവരെയേ ഉള്ളു ശാസ്ത്രത്തിൻ്റെ പ്രാമാണ്യം. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ കാര്യ അകാര്യവ്യവസ്ഥിതവും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശാസ്ത്രങ്ങളുടെ ആവശ്യത്തെപ്പറ്റി പറയുന്നു. ആരംഭദശയിലുള്ള സാധകന്മാരെല്ലാവരും ശാസ്ത്രം അതേപടി അനുഷ്ഠിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനെ കൊണ്ടുള്ള പ്രയോജനം വലുതായിട്ടില്ല. അതുകൊണ്ട് അവിടം വരെയാണ് ഈ ശാസ്ത്രങ്ങളുടെ പ്രാമാണ്യം ഉള്ളത്. അപ്പോൾ ദേവി ശാസ്ത്രസാറയാണ്. എല്ലാ ശാസ്ത്രങ്ങളിലും ആധാരമായിട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഉപദേശം എന്താണോ, ഏറ്റവും വിലയേറിയ ഉപദേശം ഏതാണോ, അതെല്ലാം ദേവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിമാനത്തെക്കുറിച്ചുള്ള ഭാവന നൽകുന്നതിലൂടെ ശാസ്ത്രചിന്തകൾക്ക് പ്രേരകമായതും രാമായണം തന്നെ. പുഷ്പക വിമാനത്തിലാണല്ലോ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 33-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം കേട്ടുവരുന്നത്. 33-ാമത്തെ അധ്യായത്തിൽ 13 ശ്ലോകങ്ങൾ പറഞ്ഞു വെച്ചു. ഇനി 14-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അഭീക്ഷണ അവഗാഹ കപിശാൻ ജഡിലാൻ കുടിലാളകാൻ ആത്മാനം ചോഗ്രതപസ ബിഭ്രതി ചീരിണം കൃശം. കപില മഹർഷി അമ്മയ്ക്കായി ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശങ്ങൾ ശ്രവിച്ച് തൻ്റെ മോഹത്തിൽ നിന്നും വിമുക്തയായി തീർന്ന ദേവഹൂതി ദേവി ആശ്രമത്തിൽ കഴിയുന്നു. യോഗിനിയായിക്കൊണ്ട് മകൻ ഉപദേശിച്ചു തന്ന യോഗമാർഗങ്ങളെ ശ്രദ്ധയോടുകൂടി അനുവർത്തിച്ച് യോഗിനിയായിക്കൊണ്ട് കഴിയുന്നു, ഏകാഗിനിയായി കഴിയുന്നു. അമ്മയുടെ അനുമതി വാങ്ങി മകൻ പോയി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കേട്ടു. ഇവിടെ ആ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ഈ യോഗ മാർഗത്തെ അവലംബിച്ച് ദേവഹൂതി ദേവി ഇനി ഭഗവാനിലേക്ക് എത്തുകയാണ്. ആ ദേവഹൂതി ദേവിയുടെ മുക്തിയെ കുറേ ശ്ലോകങ്ങളെക്കൊണ്ട് ഇനി വരുന്ന കുറേ ശ്ലോകങ്ങളെക്കൊണ്ട് വിസ്തരിക്കുകയാണ് ഭാഗവതം. അപ്പോൾ ഇവിടെ പറയുന്നു, അഭീക്ഷണ അവഗാഹ കപിശാൻ, മുടക്കം ഇല്ലാതെ അതാതു നേരം കുളിക്കുകയാൽ കപിശം ചെമ്പിച്ചതും ജഡിലാൻ ജടപിടിച്ചതും കുടിലാളകാൻ കുടിലമായ അളകങ്ങൾ, ഈ തലമുടിയൊക്കെ ചുരുൾ മൂടിയെന്നാണ്, ചുരുണ്ടുപോയി എന്നാണ്. കുടിലാളകാൻ ഉഗ്രതപസാ കൃശം, അങ്ങനെയുള്ള തലമുടിയോടുകൂടിയവളും ഉഗ്രതപസ ഉഗ്രതപസ്സുകൊണ്ട്
കൃശം മെലിഞ്ഞ ചീരിണം മരവുരി ധരിച്ച ആത്മാനം ച ശരീരത്തെ ബിഭ്രതി ധരിച്ചുകൊണ്ട് ദേവഹൂതി ദേവി അവിടെ ആശ്രമത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അതാത് നേരം മുടക്കമില്ലാതെ മുങ്ങിക്കുളിക്കയാൽ ചെമ്പിച്ചുപോയ തലമുടിയോടുകൂടി ജട പിടിച്ച് ചുരുണ്ടുപോയ തലമുടിയോടുകൂടിയിട്ടും ഉഗ്രതപസ്സുകൊണ്ട് മെലിഞ്ഞ ശരീരത്തോടുകൂടിയിട്ടും ദേവഹൂതി ദേവി അവിടെ ഇരിക്കുന്നു, ആശ്രമത്തിൽ സ്ഥിരയായി ഇരിക്കുകയാണ്. ശരീരത്തെ മനസ്സിനെയൊക്കെ സ്ഥിരമാക്കി യോഗാവസ്ഥയിലിരിക്കുന്നു. ഇവിടെ ബിഭ്രതി എന്ന് പറഞ്ഞു, ധരിച്ചുകൊണ്ട് അതാത് നേരങ്ങളിൽ മുടക്കമില്ലാതെ കുളിക്കുക. മൂന്ന് നേരങ്ങളിൽ കുളിക്കണം എന്ന് പറയും ഉപാസനയൊക്കെ ചെയ്യുന്ന സമയത്ത്. പ്രാതസ്നാനം, അതേപോലെ ഉച്ചസമയത്തുള്ള സ്നാനം, പിന്നെ സായം സമയത്തുള്ള സ്നാനം. ഈ മൂന്ന് തരത്തിലുള്ള സ്നാനം, പ്രാതകാലം, മധ്യാഹ്നകാലം, സായംകാലം, ഈ മൂന്ന് കാലത്തും കുളിക്കണം എന്നാണ്. ഈ മൂന്ന് കാലത്തും മുടങ്ങാതെ കുളിക്കുക നിമിത്തം തലമുടി ചെമ്പിച്ചു പോയിട്ടുണ്ട്, ഉഗ്രതപസ്സുകൊണ്ട് ശരീരം മെലിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെമ്പിച്ച തലമുടിയും മെലിഞ്ഞതുമായ ശരീരത്തെ ധരിച്ചുകൊണ്ടും ആ പ്രയോഗം ശ്രദ്ധിക്കുക. ഈ അവസ്ഥയിൽ ഞാൻ ശരീരം ആണെന്നുള്ള ബോധം തീർത്തും ദേവഹൂതി ദേവിയെ വിട്ടുപോയിട്ടുണ്ട്. ആ ശരീരത്തെ ധരിക്കുന്നു, ഇതെൻ്റെ ഒരു ഉപാധി മാത്രം. ആ ശരീരത്താൽ തെല്ലും ബാധിക്കപ്പെടുന്നില്ല. യോഗിനിയായിക്കൊണ്ട് ചിത്തത്തെ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്തി പരമാത്മ ചൈതന്യത്തിലേക്ക് ഉറപ്പിച്ച് താൻ ആ മഹാചൈതന്യം തന്നെയാണെന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് സ്ഥിരയായി ഇരിക്കുന്നു. ശരീരം തെല്ലും ദേവഹൂതി ദേവിയെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ സ്ഥിരയായി ഇരുന്ന് ഇനി ആ പരമമായ പദത്തെ പ്രാപിക്കുകയാണ് ദേവഹൂതി ദേവി. ദേവഹൂതി ദേവി ഇരിക്കുന്ന ഈ ആശ്രമം അവിടെ കർദമ പ്രജാപതിയുടെ തപശക്തിയാൽ അതിശ്രേഷ്ഠമായ ആശ്രമമാണ്. ആശ്രമ സാഹചര്യങ്ങൾ അതെങ്ങനെയുള്ളതാണെന്ന് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വിസ്തരിക്കുകയാണ്. ഇത്ര സുഖകരമായ ആശ്രമ സാഹചര്യത്തിലും ആ സുഖങ്ങളാൽ ബാധിക്കപ്പെടാതെ ദേവഹൂതി ദേവി ഇരുന്നു എന്ന് പറയുന്നതിനായിട്ട് ആ വർണ്ണനകളിലേക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് പ്രവേശിക്കാം. ഭവകാനന ഭവ ദഹനനാമധേയം ഭവ പങ്കജ ഭവ മുഖദൈവതം ദേവം ധനുജപതി കോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ആരണ്യകാന്ഡം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ശ്രേഷ്ഠയായ കഥാപാത്രമാണ് ശബരി എന്ന കാട്ടാള സ്ത്രീ. ദൃഢവും നിഷ്കളങ്ക ഭക്തിയും കൊണ്ട് ശ്രീരാമചന്ദ്രന് ആതിഥ്യമരുളാൻ ഭാഗ്യമുണ്ടായ ഭക്തയാണ് ശബരി. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയം. പരമമായിട്ടുള്ള ബോധത്തിൻ്റെ ഒരു ചെറിയ ഉണർവുണ്ടായി, പക്ഷെ അത് സ്ഥായിയല്ല. അത് ഉണ്ടായി മാറും അറിവ്, അതുണ്ടാവും, കുറച്ച് കാലം കഴിയുമ്പോൾ മാറും. ഉണ്ടായി മാറും അറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും. ഇത് ഉണ്ടായി കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇല്ലാണ്ടാകും. അപ്പോൾ എന്ത് പറ്റും? അംഗമകവും അന്ധകരണവും ഇന്ദ്രിയങ്ങളും അംഗവും അകവും ഇതിൽ സ്ഥായിയായിട്ട് നിൽക്കില്ല. അപ്പോഴത്തേക്കും ഇത് സ്ഥായിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി അതിൽ നിന്ന് വിടിയിപ്പിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിക്കും? ആയിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ട്. അംഗവും അകവും കൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സിന് ഇതിലിങ്ങനെ നമ്മളുടെ ബോധം ആ പരമമായ തലത്തിൽ അങ്ങനെ ലയിച്ച് അതിലിങ്ങനെ തുടങ്ങും, കുറച്ച് ഉണർന്നു തുടങ്ങും പരമമായ ബോധത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും എന്തു ചെയ്യും? അവിടുന്ന് പിടിച്ച് വലിച്ച് ആയിരം തരമിരുണ്ട് ആശയം പ്രതി ചുരുണ്ട്, പല പ്രാവശ്യം ഇരുണ്ട് ആ പ്രകാശത്തെ മറച്ച്.
ഇരുട്ട് എപ്പോഴാണ് വരിക? പ്രകാശം മറിയുമ്പോൾ. പ്രകാശം ഏതാ? ബോധത്തിൻ്റെ ഉണർവ്. ആ ബോധം ആദ്യമൊക്കെ ഉണ്ടായി മറിയുകയാണ് ചെയ്യുക. അവിടെ ഒന്നും നിരാശ ഉണ്ടാവാൻ പാടില്ല. ആ ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സാധകൻ്റെ മനസ്സ് വലിയൊരു ബുദ്ധിമുട്ടിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. കാരണം ഈ പരമമായ ആനന്ദത്തെ ഒന്നറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ മറന്നാലുണ്ടാകുന്ന ഒരസ്വസ്ഥത ഈ ലോകത്ത് വേറെ ഒന്നും കൊണ്ടുണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് രാധയ്ക്ക് കൃഷ്ണനോടുള്ള വിരഹവേദനയുടെ ആധിക്യത്തെ കവി ജയഗോവിന്ദൻ ജയദേവ കവി അതിമനോഹരമായിട്ട് ഗീതഗോവിന്ദത്തിൽ വിവരിക്കുന്നത്. ഒരു പ്രാവശ്യം കൃഷ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണനുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, പിന്നീട് ആ കൃഷ്ണൻ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് അസഹ്യമായതാണ്. ഒരു പ്രാവശ്യം ആ ബോധത്തിൻ്റെ ചെറിയൊരുണർവുണ്ടായിക്കഴിഞ്ഞാൽ അതില്ലാതെയായാൽ വലിയ 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 അസ്വസ്ഥതയാണ്. ആ വലിയ അസ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്താ? അംഗമകവും മനസ്സും ഇന്ദ്രിയങ്ങളും. മനസ്സും ഇന്ദ്രിയവും കൊണ്ട് ആയിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഇന്ദ്രിയങ്ങളും മനസ്സും അപ്പോൾ താഴെ മറ്റ് പലതിലേക്ക് ശ്രദ്ധ വ്യതിചലിപ്പിക്കും. അപ്പം ആശയം പ്രതി ഓരോ ആശയം വരുമ്പം ഈ ബോധം പ്രകാശം മറയും. ആയിരം തരം ഇരുണ്ട്, ആശയം പ്രതി ചുരുണ്ട്. ഓരോ ആശയം എന്ന് പറഞ്ഞാൽ ചെറുതാണ്. പരമമായത് വലുതാണെങ്കിൽ നമ്മളുടെ ഓരോ സങ്കല്പ വികല്പങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓരോ ആശയത്തെയും കേന്ദ്രീകരിച്ച് ബോധം ചെറുതാവും. വിശാലമായ ബോധം, ആ ബോധത്തെ ഒന്നറിഞ്ഞു. അത് ഒന്നറിഞ്ഞിട്ട് അവിടെ നിൽക്കുകയല്ലേ? അപ്പോഴത്തേക്കും മനസ്സും ഇന്ദ്രിയങ്ങളും കൂടെ അതിൻ്റെ പണി തുടങ്ങും. മനസ്സും ഇന്ദ്രിയങ്ങളും കൂടെ പണി തുടങ്ങുമ്പം ഓരോ ആശയങ്ങൾ മനസ്സിൽ മുളയ്ക്കും. ആ ആശയങ്ങളുടെ പുറകെ മനസ്സും ഇന്ദ്രിയങ്ങളും പോകുമ്പം ഈ പ്രകാശം ഇരുളും. കൊണ്ട് ആയിരം തരം ഇരുണ്ട്, ആശയം പ്രതി ചുരുണ്ട്. ഓരോ ആശയം പ്രതി ചെറുതാകും, സങ്കോചിക്കും. ആശയം പ്രതി ചുരുണ്ട്, ആ മഹസ്സിൽ മറയും. ആ പരമമായ പ്രകാശത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ തന്നെയാണ് അത് മറയണത്. അതല്ലാതെ വേറൊന്നുമില്ലല്ലോ, പിന്നെ എവിടെ പോയി മറയാന? അപ്പോൾ അതുകൊണ്ട് ചുരുണ്ട് ആ മഹസ്സിൽ മറയും. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ലറിവ്. ഈ നിലയൊന്ന് ഈ നിലയെ കണ്ടാലും ഈ ഈ സമയത്ത് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ബോധത്തെക്കുറിച്ചിട്ടുള്ളൊരു അറിവുണ്ട്. അത് പോരാ, അത് പരമമായ സ്ഥിതിയല്ല. പരമമായി കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ലറിവ്. അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂരി സുകൃതി. ആ ആൾ സുകൃതിയല്ല. ഏതാൾ സുകൃതിയല്ല എന്നുള്ളത് കമ്പാരിറ്റീവ്ലി പറയുന്നതാണേ. സാധാരണ തലത്തേക്കൊന്ന് വെച്ച് നോക്കുമ്പോൾ ആ ആളും വലിയ സുകൃതി തന്നെയാണ്. കാരണം ആ ബോധോദയത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചനയെങ്കിലും ഉണ്ടായല്ലോ. അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ സുകൃതി തന്നെയാണെങ്കിലും അതിലും വലിയ സുകൃതങ്ങൾ ബാക്കി കിടപ്പുണ്ട്. എന്താ അത്? അത് പറയുകയാണ്. അപ്പോൾ ഈ ബോധോദയം കുറച്ച് ആ പരമമായതിനെ ഒന്നറിഞ്ഞ് മനസ്സും ഇന്ദ്രിയങ്ങളും അതിൽ ലയിച്ച് ചേർന്ന് അവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. അപ്പോഴത്തേക്കും മനസ്സും ഇന്ദ്രിയങ്ങളും അതിൻ്റെ വെവ്വേറത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പുതിയ ആശയങ്ങളുമായിട്ട് വരും. അപ്പം ഓരോ ആശയവും അതുമായിട്ട് ആശയവും ഓരോ അറിവാണ്. ആ അറിവ് പരമമായ അറിവിനോട് തുലനം ചെയ്യുകയാണെങ്കിൽ ചെറുതാണ്. ആശയം പ്രതി ചുരുണ്ട്, ചെറുതാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഈ ബോധം വീണ്ടും ചുരുളും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രകാശം മറയും, ഇരുളുണ്ടാവും. അങ്ങനെ അങ്ങനത്തെ അവസ്ഥ അത്. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ്. അത് ശരിയായിട്ടുള്ള അറിവല്ല. ഈ നിലയിൽ ഇരുന്നാലും പരമമായ അറിവുണ്ടാവില്ല. പിന്നെ ഈ അപ്പോൾ ആ ആളെ സുകൃതി എന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ ആരാണ് ഈ സുകൃതി? അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂര്യ സുകൃതി. ഭവ ഭാവനാഹരം ഭവൽ സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവ സാഗര തരണാം കൃപോദകം നിത്യം ഭവനാശായാനിശം പ്രണതോസ്മ്യഹം രാമം.
പുഷ്പക വിമാനം പോലെ വിസ്മയമാണ് സേതുബന്ധനം പാലം. ഇന്ന് ലോകത്ത് ഒരേ ഒരു സ്ഥലത്ത് സേതുബന്ധന സ്മരണ നിലനിർത്തി ചടങ്ങുകൾ നടക്കുന്നുണ്ട്. തൃശിവപേരൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിലെ 900 പറ പാടശേഖരം വരുന്ന ശ്രീരാമൻ ചിറയിൽ പാടശേഖരത്തിന് ശ്രീരാമൻ ചിറ എന്ന പേര് ലഭിക്കുന്നതും അതിലൂടെയാണ്. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം അറ്റ് അമൃത ടി വി ഡോട്ട് കോം. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.